നമസ്കാരം. കേരള ഒളിമ്പിക് ഗെയിം 2022 എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗോൾഡ് മെഡലും ബ്രോൺസ് മെഡലും കരസ്ഥമാക്കിയ അഫ്സ മേരി കെ ജോബിയെയും ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ അക്സൻ കെ ജോബിയെയും അനുമോദിക്കുന്ന ഈ ധന്യമായ ഈ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസ്. എനിക്ക് ബാസിൽ ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. അത് അഫ്സയുടെയും അക്സൻ്റെയും നേട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അഭിമാനം തോന്നുന്നതെന്ന് ചോദിച്ചാൽ, എറണാകുളം ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 23 പേരിൽ 2 പേർ കൂത്താട്ടുകുളംകാരാണെന്ന് പറയുമ്പോൾ 100 ആളുകൾ മത്സരിച്ച വേദിയിൽ നിന്ന് 23 2 നമുക്കാണ്. 10% എറണാകുളം ജില്ലയുടെ 10% നമ്മളാണ് അല്ലേ, കൂത്താട്ടുകുളമാണ്. നിങ്ങളെ അഭിനന്ദിക്കാൻ വാസ്തവത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഭയങ്കര സന്തോഷം നമ്മൾ സാറിന് പറയാറില്ല, കാരണം ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതാണ്. എന്നാൽ വലിയ സന്തോഷമാണ്. ഈ വലിയ സന്തോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാർഷൽ ആർട്സിൽ കൊച്ചു കുട്ടികൾ മുതലേ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് വരുന്നവരിൽ നല്ലൊരു പങ്ക് പെൺകുട്ടികളുണ്ടെന്നുള്ളതാണ്. സെൽഫ് ഡിഫെൻസിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്നും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്നും എങ്ങനെയാണ് അടുക്കും ചിട്ടയോടെയും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് മേഖല അല്ലേ. അപ്പം അത്തരത്തിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു പ്രായത്തിൽ നിങ്ങളേവരും വളരെ സജീവമായി, ഈ കരാട്ട ക്ലാസ് മാത്രമല്ല, നിങ്ങളെന്തോ എത്രയോ ജീവിതാനുഭവങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളിവിടെ പഠിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടാവും. ഇത് നമ്മൾക്ക് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഇങ്ങനൊരു കൂടാനുള്ളൊരു അവസരം നമ്മുടെ സർക്കാരിൻ്റെ ഇതിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതുവരെ കരാട്ടയ്ക്ക് ഒരു ഗവൺമെൻറ്റും, അതായത് തമിഴ്നാട് ഗവൺമെൻറ്റും ഒക്കെ ചെയ്തിരുന്നത്, പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് ഇങ്ങനൊരു അവസരത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുമ്പോട്ട് വരികയും നല്ല അവസരം എന്നുള്ളതിൽ ഇത് ആദ്യത്തെ കേരള ഗെയിംസ് എന്ന പേരിൽ നമ്മുടെ കരാട്ടെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 4 കരാട്ടെ കൂടി ഉൾപ്പെടുത്തുകയും നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ പങ്കെടുക്കാനും ഒരു ഗോൾഡ് മെഡൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന ഇതിൽ ഗോൾഡ് മെഡൽ കിട്ടുന്ന വിന്നേഴ്സിന് മാത്രമേ അവിടെ പങ്കെടുക്കാനുള്ള ഒരു എണ്ണത്തിൽ ഒരാൾക്ക് ഒരു ആൾക്ക് മാത്രമേ പങ്കെടുക്കാനുള്ള അവസരമുള്ളൂ. അതിന് നമ്മുടെ അഫ്സ മേരി കെ ജോൺ അർഹത നേടിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് അവളെ അനുമോദിക്കാം, അഭിനന്ദിക്കാം. ഓസ് വേദിയിലിരിക്കുന്ന സിഹാൻ എം ഹരിഹരൻ, US കെയുടെ നാഷണൽ ചീഫ്, ഇവിടെ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ ശ്രീ സുനിൽ കുമാർ, ഇവിടെ കൂടി വന്നിരിക്കുന്ന മറ്റ് ഇൻസ്ട്രക്ടേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ് എന്നിങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇവിടെ കൂടി വരാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊരു ഏറ്റവും കുട്ടികൾ ടൂർണമെൻറ്റുകൾക്ക് പോയി വിൻ ചെയ്യുന്നതും അതിൽ നിന്ന് അതിൻ്റെ ഉന്നത ലെവലിലേക്ക്, അടുത്ത ലെവലിലേക്ക്, സ്റ്റേറ്റ് ലെവലിലേക്കും മറ്റ് പോകുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇത്രയും അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് തരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സ്പോർട്സിൽ ഉയർന്ന ലെവലിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കേരള ഗെയിംസ് എന്ന് പറഞ്ഞ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള ഗെയിംസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജില്ലാതല മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 24 ഇനങ്ങളിൽ ഒരിനമാണ് കരാട്ടെ. 24 ഇനം മത്സരങ്ങളിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, സൈക്ലിംഗ് ഉൾപ്പെടെ, വുഷു അങ്ങനെയുള്ള മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഇനങ്ങളിലുമുള്ള ഒരിനമാണ് കരാട്ടെ. അപ്പം കരാട്ടെയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അഭിമാനാർഹമായ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സമയമാണിത്.
ഇതിൻ്റെ സ്റ്റേറ്റ് മത്സരം, കേരള ഗെയിംസിൻ്റെ സ്റ്റേറ്റ് മത്സരം അടുത്ത മാസം ഏകദേശം 15-16 തീയതികളിൽ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്ത് വെച്ച്, തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുക എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വേദിയിലേക്ക് പോകാനും മത്സരിക്കാനും നമ്മുടെ ജില്ലാ തലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ നമ്മുടെ ജില്ലയുടെ പാർട്ടിസിപ്പൻ്റായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പാർട്ടിസിപ്പൻ്റായിട്ട് ജില്ലാതലത്തിൽ മത്സരിച്ചെത്തിയെങ്കിലും ഇനി ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഈ ജില്ലയുടെ ഒരു പ്രതിനിധിയായിട്ട് സംസ്ഥാന തലത്തിൽ മത്സരിക്കാനായിട്ട് നമുക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ 16 വർഷമായിട്ട് കരാട്ട് അഭ്യസിക്കുന്നു. ഹരിമാഷിൻ്റെ കീഴിലാണ് ഞാൻ അഭ്യസിക്കുന്നത്. ഈ വർഷം നടന്ന കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ കീഴിൽ നടന്ന ഡിസ്ട്രിക്ട് മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസും തേർഡ് പ്രൈസും ലഭിച്ചു. തുടർന്ന് എനിക്ക് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഇത് കിട്ടി. അതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇത്ര ആക്കി തീർത്ത എൻ്റെ മാഷിനും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചോളും. ഞാൻ കൂത്താളത്ത് ഹരിമാഷിൻ്റെ കീഴിൽ 15 വർഷമായി കരാട്ട് അഭ്യസിക്കുന്നു. ഇത്തവണ നടന്ന കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ കീഴിൽ നടന്ന 1-ാമത്തെ എറണാകുളം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. അതിന് ഞാൻ എൻ്റെ മാഷിനും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ കൂട്ടത്തിൽ എന്നെ ട്രെയിനിങ്ങിനുള്ള ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിച്ചോളൂ. ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അബ്സ അമേരിക്കയെ ജോബിയെയും ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ അക്സൻ കെ ജോബിയെയും ലൈഫ് കൊച്ചിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. കൂത്താട്ടോളത്തിന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.